ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം കുറേ ആയില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഞാൻ വീഡിയോ എടുക്കുന്നില്ല എടുക്കുന്നില്ല എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. പിന്നെ വിചാരിച്ചൊരു ഈവനിങ് വ്ലോഗ് അടി ചെയ്താലോ എന്ന്. അപ്പോൾ ആ ഈവനിങ് ഒരു 5 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും മാറ്റി ഒരുങ്ങി എവിടെ പോകാമെന്ന് വെച്ചാൽ, എനിക്ക് അങ്ങനെ വീട് വരെ പോകട്ടെ. ഞാനും ഉമ്മയും മോളും പോകുന്നത്. അപ്പോൾ മുത്തുവെടവിടെ കളിച്ചിരിക്കുകയാണ്, പോയിരുന്നില്ല. ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ ആയി പോയിട്ട് ഒന്നാത്തത്. പിന്നെ അവിടെ ആരും ഇല്ല. അപ്പോൾ ഓളുടെ ഡെലിവറി കഴിഞ്ഞിട്ട് വീട്ടിലാണ് കാക്ക ഇവിടെ ഇല്ല. അപ്പോൾ വീടൊക്കെ ആകെ കാട് മൂടിക്കെടുക്കാന്ന് അമ്മ ഇങ്ങനെ പറയാനും. അപ്പോൾ ഉമ്മ ജസ്റ്റ് അവിടെ ഒന്ന് വെട്ടി നിർത്താൻ വേണ്ടിയിട്ട് പോകുമെന്നും പറഞ്ഞേനെ. അപ്പം ഞാനൊന്ന് കൂടെ പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്പം പുതിയ വീടിൻ്റെ ആ ഒരവസ്ഥ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അങ്ങനെ അതാ വൈകുന്നേരത്ത് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഉമ്മയും എല്ലാം ഒന്ന് നീങ്ങി അവിടേക്ക്. നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത്. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മഴയൊക്കെ ഒന്ന് തോരുന്നത്. പിന്നെ എനിക്ക് നല്ല മൂക്കടപ്പുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു വലിവുണ്ടാവും കേട്ടോ, മേലോട്ട് ഇങ്ങനെ വലിക്കുന്ന സൗണ്ട്, ആരും ഒന്നും വിചാരിക്കരുത്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. മൂക്കും വല്ലാതെ അടിഞ്ഞെടുക്കുകയാണ്. പിന്നെന്താ, ഇപ്പോൾ ഇതാ ഇവിടെ വന്ന് നോക്കുമ്പോൾ ആകെ പുല്ലൊക്കെ മൂടിക്കിടക്കുന്നുണ്ട്. നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 4 മാസത്തോളമായി വീട് അടിച്ചിട്ടിട്ട് അവൾ ഡെലിവറി കഴിഞ്ഞിട്ട് വീട്ടിലാണ്. പിന്നെ ആരുമില്ല. പിന്നെ ഉമ്മയ്ക്കെ ആയാലും കാലിനൊന്നും വയ്യാത്തതുകൊണ്ട് അങ്ങനെ എത്തിപ്പെടില്ല. പിന്നെ പുല്ലും കാര്യമൊക്കെ പറിക്കണം. എന്തായാലും നമ്മൾ ഒരാളെ ഏൽപ്പിക്കണം പണിക്കാരാ. അപ്പോൾ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് ഓല് ഒഴിവനുസരിച്ച് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉമ്മക്കായാലും, നമ്മളിപ്പോൾ 2 മാസം ദുബായിൽ കഴിഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ടൈമായാലും ഉമ്മയും ഉപ്പയൊക്കെ അങ്ങനെ വന്ന് നോക്കും, കാര്യങ്ങളൊക്കെ നോക്കി അങ്ങ് പോകലാണ്. പിന്നെ ഈ മായൻ്റെ ഈ സീസൺ ആയപ്പോഴാണ് കേട്ടോ പുല്ലൊക്കെ ഇങ്ങനെ മുളച്ച് വന്നേക്കുന്നത്. അപ്പോൾ ഉമ്മക്ക് അതിങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഉമ്മക്ക് ആവുന്ന വിധത്തിലൊക്കെ കാണുന്ന സ്ഥലത്തു നിന്നൊക്കെ കുറച്ച് പുല്ലൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എടുക്കുകയാണ്. അങ്ങോട്ടേക്ക് ഒന്ന് പോയിക്കൂടെ കേട്ടോ. ബേക്കിലൊക്കെ നല്ലോണം കാട് നല്ല നിറഞ്ഞെടുക്കുന്നുണ്ട്. മുൻവശത്ത് അങ്ങനെയില്ല, എന്തോ കുറച്ച് ഭാഗത്തൊക്കെ ഉള്ളു കേട്ടോ. മുൻപിൽ ഇതായി ഒരു കാണുന്ന ഈ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ. ബേക്കിലാണ് അധികമായിട്ടുള്ളത്. കിണറിൻ്റെ ആ ഒരു സൈഡ്, പിന്നെ കാർ പോർച്ചിൻ്റെ ബേക്കിൽ, അങ്ങോട്ട് അടുക്കളേൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ കാട് മൂടിക്കെടുക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ തന്നെ പേടിയാണ് കേട്ടോ. കാരണം മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഏജന്തുക്കളൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടുത്തെ പ്ലാന്റൊക്കെ കുറച്ച് കേടായിട്ടുണ്ട്, ഒക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടേക്ക് എന്ന് പറഞ്ഞാൽ വരുന്ന ടൈമിൽ ഉമ്മയും ഉപ്പയൊക്കെ അങ്ങനെ നനച്ചു കൊടുക്കലുണ്ടായിരുന്നു. പിന്നെ കുറേ ആയപ്പോൾ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് വാപ്പാക്ക് ചെറിയൊരു ആക്സിഡൻ്റ് ഒക്കെ പറ്റിയതിന് ശേഷം പിന്നെ വാപ്പാക്ക് അങ്ങനെ വെയിറ്റ് ഉള്ള ഒന്ന് കൈക്കൊന്നും എടുത്തുവിടാം. പിന്നെ അങ്ങനെ വല്ലപ്പോഴൊക്കെ ഉമ്മ ഇങ്ങനെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നല്ലാതെ. അപ്പോൾ ഞാൻ ഡോറൊക്കെ തുറന്ന് ഉള്ളിൽ കയറി. ഉള്ളിലും അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഫർണിച്ചറായാലും ഒന്നും കേടായിട്ടൊന്നുമില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ ഉപയോഗിക്കാതെ നിൽക്കുമ്പോൾ പൊടികളൊക്കെ എന്നറിയല്ലോ, നിലത്തൊക്കെ ആകെ പൊടി പടലങ്ങളാണ്. പിന്നെ അതേപോലെ ഷെൽഫിലും ഒക്കെ പൊടിയാണ് കേട്ടോ. അതേപോലെ കിച്ചണിലാണെങ്കിലും കൗണ്ടർ ടോപ്പ്, അതേപോലെ ഷെൽഫിൽ അങ്ങോട്ടൊക്കെ നല്ലോണം പൊടി പിടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ മാറാലുണ്ട് നന്നായിട്ട് തന്നെ. അപ്പോൾ മാറാല നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, ക്ലിയറായിട്ട് കാണുന്നുണ്ടോ അറിയില്ല. നമ്മൾ കിച്ചണിലത്തെ പുറത്ത് ഇങ്ങനെ ഗ്രില്ലാണ് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഗ്രില്ലിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരെ വിളിച്ചിട്ട് തന്നെ ചെയ്യണത്. നമ്മളൊറ്റ ചെയ്യുമ്പോൾ തന്നെ ആകെ ടയർഡായിക്കും. കാരണം നമുക്ക് ഈ ഒരു ടൈമിലൊന്നും നടക്കില്ല. എനിക്കായാലും എനിക്ക് കണ്ടിട്ട് ഇങ്ങനെ അടിച്ചു വരാനൊക്കെ നന്നായിട്ട് ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷെ അമ്മ പറഞ്ഞു ഇപ്പോൾ എനിക്ക് ഈ അലർജിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് അത് ചെയ്യേണ്ട പറഞ്ഞ്. പിന്നെ പുറത്തായാലും നന്നായിട്ട് പുല്ലുണ്ട്. അപ്പോൾ പുല്ലും ഉമ്മ ഇങ്ങനെ അവിടെ നിന്ന് പറിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉള്ളിലെ കുറച്ച് വിശേഷങ്ങൾ വീഡിയോ എടുത്തുന്നേ ഉള്ളൂ. പിന്നെ മിറർ കണ്ടാൽ ഞാൻ വിടൂല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓരോ കോപ്രായങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവരും സഹിക്കുക. പിന്നെ ഇതാ മീന എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീനക്ക് എന്താ പറയുക, ഉറക്കത്തിൻ്റെ ആ ഒരു മൂഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഉറക്കത്ത് നിന്നിട്ട് കൊണ്ടോ നിൽക്കുകയാണ്. വീട്ടിൽ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഓൾ ഒറ്റക്കാടിട്ട് പോരാനും തോന്നില്ല. അതിന് അഥവാ എണീറ്റാൽ ആകെ ജഗപോകായിരിക്കും എന്നെ കണ്ടില്ലെങ്കിൽ. അപ്പോൾ ഈ ഒരു തൊട്ടിലയിലിട്ട് ആട്ടിയപ്പോൾ ആളങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പുറത്തൊന്ന് ജസ്റ്റ് പോയി നോക്കിയപ്പോൾ അതാ പുല്ല് പറിച്ച് പറിച്ച് ഒരു വിധത്തിലിങ്ങനെ അവിടെ അങ്ങനെ ഒരു വൈ പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബേക്കോട്ട് കുറച്ച് പോകാനൊക്കെ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് മുമ്പ് നന്നായിട്ട് കാട് പിടിച്ചില്ലേ ആ ഒരു ഭാഗമാട്ടോ. അത് അങ്ങനെ ആ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെയും ഞാൻ വീണ്ടും ഉള്ളിൽ കയറി. അപ്പോൾ എനിക്കും ഒരു ഊഞ്ഞാലാടാനൊരു പൂതി. അങ്ങനെ ഞാനിങ്ങനെ ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് ഓളെ കൂടെ ഇരുന്ന് കഴിഞ്ഞു. അപ്പോൾ ഓൾക്ക് പേടിയാവുക പൊട്ടി വിഗോന്ന്. പക്ഷേ പൊട്ടിയൊന്നുമില്ല, ഒരു പേടി തോന്നിയപ്പോൾ പിന്നെ ഓളെ ഇറങ്ങി. അങ്ങനെ കുറച്ചു നേരം ഞാനൊന്ന് ആടി.
ആട്ടി തരുമെന്ന് ചോദിച്ചിട്ട് അവൾ ആട്ടി തന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഉറക്കിൻ്റെ ആ ഒരു മൂഡിൽ നിന്ന് ഇങ്ങോട്ട് എന്താ പറയുക, മൂഡ് ശരിയായില്ല, ചേഞ്ച് ആകാൻ കുറച്ച് പണിയെടുക്കും. അപ്പോൾ അങ്ങനെ പിന്നെ വീണ്ടും സോഫമ്മ പോയി കിടന്ന് അങ്ങനെ ഞാൻ തന്നെ ഏന്തി കാലുകൊണ്ട് കൈകൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആടുകയാണ്. ആട്ടി തരാൻ ആളുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ആടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അതിൽ കിടന്ന് അങ്ങനെ കുറച്ച് നേരം ആട്ടമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് അങ്ങനെയൊക്കെ നടന്ന് അങ്ങനെ വീണ്ടും ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പോകും. പിന്നെ തിരിച്ചു വരും. നല്ല കൊതുകുണ്ട് കേട്ടോ. മോൾക്കാണെങ്കിൽ കൊതുകടിച്ചിട്ട് അവൾ പോവാ പോവാന്ന് കുറേ നേരമായി പറയുന്നത്. മഴ പെയ്തതുകൊണ്ട് തന്നെ പിന്നെ പുല്ലും ഉണ്ടല്ലോ, അപ്പം നന്നായിട്ട് കൊതുകുണ്ടായിരുന്നു കേട്ടോ. എവിടെ നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ സിറ്റ് ഔട്ടാണെങ്കിൽ പോലും അങ്ങനെ ചവിട്ടാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം നായ്ക്കളൊക്കെ കയറി ഇങ്ങനെ ലായി കിടക്കുന്നുണ്ട്. മാറ്റൊക്കെ പുറത്തായിരുന്നു ഓളിട്ട് കേട്ടോ. ഉള്ളിലേക്ക് എടുത്ത് വെക്കാൻ മറന്നതായിരിക്കും അറിയില്ല. കാകെ കരമ്പനടിച്ച് ഒന്നായിട്ട് ഇതായിക്കണ് പിന്നെ ഇനിയിപ്പോൾ മാറ്റി വെച്ചിട്ട് വലിയ കാര്യമില്ല. അങ്ങനെ ഞാൻ മെല്ലെ മെല്ലെ ഉമ്മ കുറച്ച് പുല്ലൊക്കെ പറിച്ചതിന് ശേഷം കുറച്ചൊരു വൈ തെളിഞ്ഞിട്ടു. അങ്ങനെ ഞാൻ ബേക്കിൽ പോയി നോക്കുമ്പോൾ ബേക്കിലെ അവസ്ഥ അങ്ങനെയാണ്. ആ ടോയ്ലറ്റിൻ്റെ ആ ഒരു ബേക്ക് ബേക്കിലൊക്കെ തീരെ പോയിക്കൂടെ കേട്ടോ. എന്ന് പേടിയാവും, കാരണം അതിലെ പൂമ്പയ്ക്ക് എന്ത് കടിച്ചാൽ പണി വാളും. അപ്പോൾ അതാ ബേക്കിലെ അവസ്ഥ ഇങ്ങനെയാണ്. ഇതൊക്കെ നല്ലൊരു അടുപ്പായിരുന്നു കേട്ടോ, പുറത്തടുപ്പ്. പിന്നെ അതേപോലെ വിറകൊക്കെ നന്നായിട്ട് തന്നെ ഇങ്ങനെ അട്ടിക്കിട്ടീനു. അതൊക്കെ എന്താ വായെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ പിന്നെ ഉമ്മ പറഞ്ഞു കൂടുതൽ ഇങ്ങനെ അങ്ങോട്ടൊന്നും പോകണ്ട, എന്തെങ്കിലും കടിച്ചാൽ പണിയാവും, അതുകൊണ്ട് ഇനി ഉള്ളിൽ കയറി കുത്തോ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വീണ്ടും ഉള്ളിൽ കയറി. അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്, ഇനി ഒക്കെ എടുത്തൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. വെറുതെ ഇരിക്കല്ലേ, വീഡിയോ ഒക്കെ ഒരു ലെങ്ത്ത് ആയിക്കോട്ടെ, ഇങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത്. അങ്ങനെ പിന്നെ മോൾക്കാണെങ്കിൽ തീരെ മൂഡ് ചേഞ്ച് ആയില്ല കേട്ടോ. ഓളിൻ്റെ തോളിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ കണ്ണൊന്നും തുറക്കുന്നില്ല, വിളിച്ചിട്ടൊന്നും. ഉറക്കിൻ്റെ ആ ഒരു ധീര് തന്നെയാണ് ഇപ്പോഴും. ഫോണുണ്ടെങ്കിൽ കുറച്ചൊക്കെ കണ്ണുറക്കും കേട്ടോ, പക്ഷേ നെറ്റ് അവിടെ ഭയങ്കര സ്ലോ ആണ്. ഉമ്മൻ്റെ ഫോണിൽ നോക്കുമ്പോൾ നെറ്റ് കിട്ടുന്നില്ല. അങ്ങനെ പിന്നെ വീണ്ടും അവിടെ തന്നെ ഇരുന്ന് അങ്ങനെ ഞാൻ ടെറസിൻ്റെ മുകളിലൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് സ്റ്റെയർ കയറി പോയിട്ടോ. അപ്പോൾ പോയപ്പം മുകളിലത്തെ ഡോർ ഓപ്പൺ ചെയ്യാനില്ല, കീ ഓളെ കയ്യിലാണ്. അപ്പോൾ അത് തുറക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ ജസ്റ്റ് പുറത്തേക്ക് ഇങ്ങനെ വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് ജസ്റ്റ് ഫോണിങ്ങനെ ഇട്ടിട്ട് ഒന്ന് വീഡിയോ എടുത്താണ്. ഫോൺ അങ്ങനെ അങ്ങോട്ട് വീണു പോയിനെങ്കിൽ കഴിഞ്ഞ് കഥ, പിന്നെ പണി പാളിയേനെ. അങ്ങനെ ഇതാ ടെറസിൻ്റെ മുകളിൽ വലിയ സീനൊന്നുമില്ല, വെള്ളം കെട്ടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഒക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ അതൊക്കെ നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ വീണ്ടും താഴേക്ക് തന്നെ ഇറങ്ങി. ഉമ്മ ഇപ്പോഴും അവിടുന്ന് പുല്ലും പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉമ്മക്ക് ഇങ്ങനെ കണ്ടാൽ അങ്ങനെ വെറുതെ ഇരിക്കുന്ന ആളൊന്നുമില്ല, എന്തെങ്കിലും പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണോ. വെറുതെ ഇരിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉമ്മനോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു കൈയൊക്കെ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, പെട്ടെന്നൊക്കെ നമ്മൾ എന്തെങ്കിലും പിടിച്ച് വലിക്കുമ്പോൾ ചിലപ്പോൾ പാമ്പോ ഇങ്ങനെ വന്നു കണ്ടിട്ട് ചിലപ്പോൾ വാലിനൊക്കെ പോയി പിടിക്കും, നമ്മൾ കാണില്ലല്ലോ. പിന്നെ ഇപ്പം മായയും കൂടി പെയ്തുകൊണ്ടാണ് അധികം ഒരു ഇത് എന്താ പറയുക, എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളൊരിത്. അപ്പോൾ ഞാൻ നെറ്റൊക്കെ എങ്ങനെയൊക്കെ റെഡിയാക്കി ഞാൻ ഒക്കെ കൊടുത്ത് അതിന് ശേഷം കുറച്ചൊന്ന് മുഖമൊക്കെ തെളിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മളെ മുത്തുമോ വന്നിക്കണ. അങ്ങനെ ഇവനെ ഞാൻ വിളിച്ചിന് കേട്ടോ, അവൻ വരുന്നില്ല കാരണം അവൻ കളീൻ്റെ ഇതിലേനു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയി വന്ന് സൈക്കിളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ ഒക്കെ നിന്ന് ഉള്ളിലൊക്കെ കയറി. ഓന് ഓന് എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്നല്ലോ എല്ലാം നോക്കണം കേട്ടോ, എന്തൊക്കെയായി എന്തൊക്കെയാണ് സംഭവിച്ചതെന്നൊക്കെ. അങ്ങനെ ഭയങ്കരത കാര്യമാണ്. അവൾക്ക് ഓൻ ശ്രദ്ധിച്ച് ഇപ്പോൾ ഇവിടെ എന്താ ഇങ്ങനെ നിൽക്കുന്നത്, കാട് മൂടിക്കെടുക്കുന്നത്, അങ്ങനെ അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അങ്ങനെ അതിനൊക്കെ ഉത്തരമൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനായി. അങ്ങനെ ഇതാ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമും ആയിട്ടുണ്ട്. ഞാൻ പിന്നെ അങ്ങോട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അതിനൊപ്പം എന്തെടുക്കാൻ എത്രയൊക്കെ ഉള്ളു. നമ്മൾ ഈവനിങ് വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.